ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റുള്ള ചിക്കനും മൈദയും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല അടിപൊളിയൊരു സ്നാക്കാണ്. അപ്പം നമുക്കതുണ്ടാക്കിയാലോ, നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ബൗളിന് നിറയെ മൈദയാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത്, അതും കൂടി നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് കുറച്ച് മിൽമ പാലാണ്. അത് കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത്. ഇനി നമുക്കതിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതാക്കി കട്ട് ചെയ്തതിട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവാതെ ശ്രദ്ധിക്കണം. ചിക്കനൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളതാണ്. അതിൽ നേരത്തെ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതുകൊണ്ട് ഉപ്പ് കൂടി പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമ്മളിത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. ഇനി ഇതെല്ലാം ഒന്ന് എല്ല് കൂടാതെ നമുക്ക് പിച്ചിയെടുക്കാം. അപ്പോൾ എല്ലാ ചിക്കനും നമ്മളിതുപോലെ ചെറുതാക്കി കഷ്ണാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളിയെല്ലാം ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ചിക്കൻ മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യമുള്ള കൂടുതൽ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ച് മുളകും പൊടിയോ പച്ചമുളകോ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചട്ടിയിലേക്ക് പകുതി മാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനും ഉള്ളിയും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ മസാല മുഴുവനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം നമ്മളിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മൈദ മാവും കൂടി ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് കവർ ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിൻ്റെ മുകളിലൂടെ കട്ടിയില്ലാതെ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ഹാഫ് ചിക്കൻ മുളക് വെച്ച് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ ഉൾഭാഗത്തുള്ള മാവൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കണം. ഞാനതിവിടെ ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിവിടെ ഒരു കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലോണം സോഫ്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതിലും നല്ല പുതിയ വീഡിയോകളുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ.